നമസ്കാരം, ഞാൻ ബിജിചന്ദ്രൻ. ഏവർക്കും ഈ കൂട്ടായ്മയിലേക്ക്, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അമിത ഉത്കണ്ഠ അനുഭവിക്കുന്ന എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് വളരെ ലളിതമായി ദീർഘശ്വസന വ്യായാമം പരിശീലിക്കുന്നതിലേക്ക് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഉത്കണ്ഠയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ട്രെസ് റെസ്പോൺസ് അഥവാ സമ്മർദ്ദ പ്രതികരണം എന്ന ഒരുപിടി ശാരീരിക ലക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരം കടന്നു പോകുന്നു. നമ്മുടെ ശ്വസനം ആഴം കുറഞ്ഞതും വേഗത ഏറിയതുമായി തീരുന്നു. ഹൃദയമിടിപ്പ് എന്നതില്ലാതെ വർദ്ധിക്കുന്നു. നമ്മുടെ മാംസപേശികളൊക്കെ ശരീരത്തിൽ വലിഞ്ഞ് മുറുകുന്നു. ഇതിന് നേർവിപരീതമായ ഒരു അവസ്ഥയാണ് വിശ്രമ പ്രതികരണം അഥവാ റിലാക്സേഷൻ റെസ്പോൺസ്. നമ്മുടെ ശ്വസനം ആഴം കൂടിയതും വേഗത കുറഞ്ഞതുമാകുമ്പോൾ ഉത്കണ്ഠയുടേതായ ശാരീരിക അസ്വസ്ഥതകൾ നമ്മളിൽ നിന്നും വിട്ടകലുന്നു. ദീർഘശ്വസന വ്യായാമം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ റിലാക്സേഷൻ റെസ്പോൺസ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രെസ് റെസ്പോൺസ് നമ്മളിൽ നിന്നും വിട്ടകലുന്നു. ഈ വീഡിയോയിലെ അനിമേറ്റഡ് ചിത്രത്തിൻ്റെ സഹായത്തോട് എപ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുക്കണം, എത്ര നേരം അത് ഹോൾഡ് ചെയ്യണം, എപ്പോൾ നിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് ഈ ശ്വസന വ്യായാമം പരിശീലിക്കാവുന്നതാണ്. ദീർഘശ്വസന വ്യായാമത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വിശദമായ രീതിയിൽ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ ഞാൻ കൊടുത്തുകൊള്ളാം. ഏവർക്കും ഈ ദീർഘശ്വസന വ്യായാമത്തിലേക്ക് സ്വാഗതം. ചിത്രത്തിൽ കാണുന്ന വൃത്തം സാവകാശം വികസിക്കുന്നതിന് അനുസൃതമായി 4 സെക്കൻഡ് സമയമെടുത്ത് ശ്വാസം സാവകാശം ഉള്ളിലേക്ക് എടുക്കുക. 4 സെക്കൻഡ് അത് ഉള്ളിൽ നിലനിർത്തുക. തുടർന്ന് 6 സെക്കൻഡ് എടുത്ത് വൃത്തം ചുരുങ്ങുന്നതിന് അനുസൃതമായി ചുണ്ടുകൾ കൂർപ്പിച്ച് വായിലൂടെയോ അല്ലെങ്കിൽ മൂക്കിലൂടെയോ നിശ്വസിച്ച് സാവകാശം ശ്വാസം പുറന്തള്ളുക. ചിത്രത്തിനൊപ്പം ഈ ദീർഘശ്വസന വ്യായാമം തുടരുക. ഒരു 15 മിനിറ്റെങ്കിലും ഈ വ്യായാമം തുടർച്ചയായി ചെയ്യുന്നത് ഗുണകരമായിരിക്കും.